നേർരേഖയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് അല്പം വൈദ്യശാസ്ത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എപ്പിഡമിക് എന്ന വാക്ക് എല്ലാവരും കേട്ടിരിക്കുമല്ലോ. മഹാപകർച്ചവ്യാധി സംക്രമണം എന്നാണ് അതിൻ്റെ മലയാളം, അല്ലെങ്കിൽ മഹാമാരി എന്ന സാധാരണ ഭാഷയിൽ പറയും. ഒരു പകർച്ചവ്യാധി ഒരു സമൂഹത്തിലാകെ പടർന്നു പിടിക്കുന്ന അവസ്ഥയാണത്. ഒരേ സമയം നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് മനുഷ്യർ, പതിനായിരക്കണക്കിന് മനുഷ്യർ ആ രോഗികളായിത്തീരുന്ന അവസ്ഥയാണത്. കോവിഡ് രോഗം അങ്ങനെയൊരു മഹാമാരിയായിരുന്നു. വസൂരിയും പ്ലേഗും കോളറയും ഒക്കെ അങ്ങനെയുള്ള മഹാമാരികളായിരുന്നു. ചെറിയ സൂക്ഷ്മജീവികളാണ് ഈ രോഗങ്ങൾക്കെല്ലാം കാരണം. വസൂരി ഉണ്ടാക്കുന്നത് വേരിയോള എന്ന വൈറസ്, യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് പ്ലേഗിന് കാരണം. കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറ എന്ന മറ്റൊരു ബാക്ടീരിയ. കോവിഡിന് കാരണം എല്ലാവർക്കും അറിയാം, കൊറോണ വൈറസാണ്. ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു കയറുമ്പോൾ നമ്മൾ രോഗികളായിത്തീരുന്നു. ശരീരത്തിനുള്ളിൽ കയറിയാൽ അവ കോടാനുകോടികളായി പെരുകും. നമ്മുടെ ശ്വാസകോശത്തിലും കരളിലും ഹൃദയത്തിലും തലച്ചോറിലും അവ നിറയും. അങ്ങനെ അവയവങ്ങൾക്ക് കേടുണ്ടാക്കും, നമ്മൾ മരിക്കും. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള രോഗാണുക്കൾക്ക് എന്താണ് സംഭവിക്കുക? അവയും ഇല്ലാതാകും. പണ്ടൊക്കെ ഇക്കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഹാമാരി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിവേഗം അത് പകരും. മനുഷ്യർ മരിച്ചു വീഴും, ലക്ഷക്കണക്കിന് മരിച്ചു വീഴും. ഈ മരിക്കുന്നവർക്കൊപ്പം രോഗാണുക്കളും കുറേശ്ശെ ഇല്ലാതാകും. അങ്ങനെ മാസങ്ങൾക്കും ചിലപ്പോൾ വർഷങ്ങൾക്കും ശേഷം രോഗസംക്രമണം കുറഞ്ഞ് മഹാമാരി അവസാനിക്കും. പിന്നീട് ശാസ്ത്രം വികസിച്ചു, രോഗപകർച്ചയെ തടയാൻ നമ്മൾ പഠിച്ചു, ഐസൊലേഷനും ക്വാറന്റൈനും നടപ്പിൽ വന്നു, വാക്സിൻ കണ്ടുപിടിച്ചു, ആൻറ്റിബയോട്ടിക്കുകളും ആൻറ്റിവൈറലുകളും കണ്ടുപിടിച്ചു. അങ്ങനെ മഹാമാരിയെയും മരണത്തെയും തടയാൻ നമ്മൾ പഠിച്ചു. അതായത് ഒരു മഹാമാരിയെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, രോഗാണുവിനെ നിർബാധം സഞ്ചരിക്കാൻ അനുവദിക്കുക, യാതൊരു തടസ്സവുമില്ലാതെ മനുഷ്യർ മരിക്കാൻ അവസരം സൃഷ്ടിക്കുക. മനുഷ്യരുടെ എണ്ണം കുറയുന്നതിനൊപ്പം രോഗാണുവും കുറയും. അങ്ങനെ മഹാമാരി അവസാനിക്കും. രണ്ടാമത്തെ വഴി പ്രതിരോധമാണ്. രോഗാണുവിൻ്റെ സ്വഭാവവും പകർച്ചാരീതിയും മനസ്സിലാക്കി നമ്മൾ പ്രതിരോധിക്കുക, രോഗാണുവിന് പകരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. ഇതിൽ ഏത് വഴിയിലൂടെയാണ് മണിപ്പൂർ സഞ്ചരിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. വെറുപ്പ്, പക, വിദ്വേഷം, മതവൈര്യം എന്നിവയെ രോഗാണുക്കളായി സങ്കല്പിക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ ഏത് മാർഗമാണ് അധികാരികൾ സ്വീകരിച്ചു കാണുന്നത്? വർഷങ്ങളായി ഗോത്രപ്പക നിലനിൽക്കുന്ന സ്ഥലമാണ് മണിപ്പൂർ. ഗോത്രപ്പകയുടെ മേൽ അസാധാരണമായൊരു വൈറസ് ബാധ കൂടി ഉണ്ടായിരിക്കുന്നു. രോഗത്തെ ചികിത്സിച്ചു മാറ്റേണ്ടവർ രണ്ടായി തിരിഞ്ഞ് ഇരുചേരികളിലും തീയാളി കത്തിക്കുകയാണ്. ഡോക്ടർമാർ ജനങ്ങളെ ഉപേക്ഷിച്ച് രോഗാണുക്കൾക്കൊപ്പം കൂട്ടുചേർന്നാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ എല്ലാവരും ചേർന്ന് ഗോത്രപ്പകയെ മാരകമായ ഒരു വിഷക്കൂട്ടായി പാകം ചെയ്തെടുത്തിരിക്കുകയാണ് മണിപ്പൂരിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി പതിവ് പോലെ ഇക്കാര്യങ്ങൾ അറിയാതെ പോയി. ഭൂരിപക്ഷ ഗോത്രത്തിൻ്റെ പ്രതിനിധിയായ മണിപ്പൂർ മുഖ്യമന്ത്രി തൻ്റെ ഓഫീസിൽ കൂടുതൽ ഉറച്ചിരുന്ന് മരിക്കുന്നവരുടെ സ്ഥിതിവിവരക്കണക്കുകൾ എടുത്ത് പഴയ കാലവുമായി താരതമ്യം ചെയ്ത് സമാധാനിച്ചു. ഇൻ്റർനെറ്റ് ബാൻ തുടരുകയാണ്. എന്താണ് പിന്നാമ്പുറ കഥകളെന്ന് നമുക്കിപ്പോൾ കൃത്യമായി അറിയില്ല. എന്തായാലും കലാപം തുടങ്ങിയിട്ട് 3 മാസമായെങ്കിൽ പോലും ആ വിവരം ഇപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ചെവിയിലെത്തിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഏക ആശ്വാസം. അദ്ദേഹം തൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആൾക്കൂട്ടം കൊല ചെയ്ത പെൺകുട്ടികളുടെ ശരീരം ഇപ്പോൾ പുഴുവരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം. ജനാധിപത്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ അത് മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ഒരു ഹൈസ്പീഡ് തീവണ്ടിയായിത്തീരും. ചിലപ്പോൾ കണ്ണും കാതും ഹൃദയവുമില്ലാത്ത ഒരൊച്ചിനെ പോലെ ഇഴയും. എന്തായാലും മണിപ്പൂരിൽ നിന്നുള്ള പാഠം ഇതാണ്: നാം ഒരു മഹാമാരിയുടെ നിഴലിലാണ്. അതെവിടെയും ഏതു സമയത്തും പൊട്ടിപ്പുറപ്പെടാം. അത് പടരുന്നത് ചിന്തയിലൂടെയും വികാരങ്ങളിലൂടെയുമാണ്. മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെ അല്ലാതെ, പരസ്പര ബഹുമാനത്തോടെ അല്ലാതെ എവിടെയൊക്കെ കഴിയുന്നുവോ അവിടെയൊക്കെ ഈ മഹാമാരി പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. രോഗപ്രതിരോധം ഇതാണ്: പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക. ജാതിയും മതവും ഗോത്രസത്വവും സ്വിച്ചിട്ടതുപോലെ അവസാനിക്കുകയില്ല. പക്ഷേ അവയ്ക്കുള്ളിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പരസ്പരം സംസാരിക്കാൻ അതൊരു തടസ്സമാകേണ്ടതില്ല. ഇത്തരം വൈവിധ്യങ്ങളുടെ നിരന്തരമായ പരസ്പര വർത്തമാനമാണ് ജനാധിപത്യം. ഇനി നാം ബഹിരാകാശത്തേക്ക് നോക്കുകയാണ്. ചന്ദ്രയാൻ 3 അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35-നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടത്. വിക്ഷേപണത്തിന് ജൂലൈ മാസം തിരഞ്ഞെടുക്കാൻ കാരണം ഈ കാലയളവിലാണ് ഭൂമിയും ചന്ദ്രനും ഏറ്റവും അടുത്തെത്തുന്ന സമയം. 42 ദിവസത്തെ യാത്രയുടെ ഒടുവിൽ ആഗസ്റ്റ് 23 വൈകിട്ട് 5:45 ഈ സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ രാജ്യം US ചൈനയ്ക്കും റഷ്യയ്ക്കും ശേഷം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സ്പേസ് ക്രാഫ്റ്റ് ഇറക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിത്തീരും. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിലെ പുതിയ തലമുറയിൽ ശാസ്ത്രബോധം വളർത്തുന്നതിൽ വലിയ പങ്കാണ് അവർ വഹിച്ചത്. വിക്രം സാരാഭായിയും അബ്ദുൽ കലാമുമൊക്കെ നമ്മുടെ കുട്ടികളുടെ മാതൃകകളായി തീർന്നത് അങ്ങനെയാണ്. പക്ഷേ സത്യാനന്തര കാലത്തെ സാങ്കേതിക ശാസ്ത്രം വ്യത്യസ്തമാണെന്നാണ് ആ ISROയുടെ പുതിയ ഡയറക്ടറും മലയാളിയുമായിട്ടുള്ള ശാസ്ത്രജ്ഞൻ വ്യക്തമാക്കുന്നത്. ചന്ദ്രയാൻ ഭ്രമണചക്രം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ സാങ്കേതികത ശാസ്ത്രത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പൂജാദ്രവ്യങ്ങളുമായി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഭരണ സംവിധാനം കോർപ്പറേറ്റ് രീതിയായും മുഖ്യമന്ത്രി ചീഫ് എക്സിക്യൂട്ടീവായും മാറിക്കൊണ്ടിരുന്ന ഒരു പരിണാമഘട്ടത്തിലാണ് ശ്രീ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായി വന്നത്. ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നതല്ല, ജനങ്ങളിൽ നിന്ന് അകന്ന് അദൃശ്യവും അപ്രതിരോധ്യവുമായ ഒരു ശക്തി കേന്ദ്രമായി നിൽക്കുന്നതാണ് യഥാർത്ഥ അധികാരത്തിൻ്റെ ശക്തി എന്നൊരു കാഴ്ചപ്പാട് വളർന്നു വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. പാറ പോലെ ഉറച്ച, ദൃഢമായി കേന്ദ്രീകരിച്ച ഒരു കേഡർ സംവിധാനത്തിലൂടെ, സംഘടിതരായ അണികളിലൂടെ നേതാവ് 1000 കാലുകളിൽ സഞ്ചരിക്കുന്ന, 1000 കൈകളാൽ വരിഞ്ഞു മുറുക്കുന്ന അതിമാനുഷ്യനായി അവതരിക്കുന്നു. ഈ അധികാര സങ്കല്പത്തെ പരമപുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞയാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും തൻ്റെ കയ്യകലത്തിലെത്തിയ അധികാരത്തെയും ബ്യൂറോക്രസിയെയും യാതൊരു ഉപാധിയുമില്ലാതെ ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുവെച്ചു. ഡിജിറ്റൽ യുഗത്തിൻ്റെ സൗകര്യങ്ങളെ നിഷേധിച്ചു. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള നേരിട്ടുള്ള വർത്തമാനത്തിൽ വിശ്വസിച്ചു. അങ്ങനെ സാധാരണ മനുഷ്യൻ ഉമ്മൻചാണ്ടിയിൽ ആശ്വാസം കണ്ടു. കേൾക്കാൻ നേതാക്കളില്ലാതാകുകയും ഭരണകൂടം നിർദ്ദയമാകുകയും ബ്യൂറോക്രസി ജീവിതത്തെ പിടിച്ചു മുറുക്കുകയും ചെയ്യുന്ന കാലത്ത് ഉമ്മൻചാണ്ടി ഒരു മാതൃകയായിരുന്നു അല്ലയോ? ഒരു ഭരണകർത്താവെന്ന നിലയിൽ വിജയിച്ചോ ഇല്ലയോ എന്നൊക്കെ കാലം നിശ്ചയിക്കട്ടെ. ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ആളുകൾക്കൊപ്പം ചേർന്ന് അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. നേർരേഖയുടെ ഈ ലക്കം അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.